ഇതാരാടാ? ഇതെന്റെ ഭാര്യ. നീ ആരാടാ? ഞാൻ അത് പിന്നെ നിനക്ക് കൊച്ചിനെ വേണ്ടേ? കൊച്ചിനെ വേണ്ട. എന്നൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താ വെച്ചാല്, നീ ആരാടാ? ഞാനിവിടെ നിലവിലെ ഭർത്താവ്. നിനക്ക് എന്ത് അധികാരം വന്നൊക്കെ എന്റെ ഭാര്യയുടെ കൂടെ പോവാൻ? നീ പോലീസിനെ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാല്, മാന്യമായിട്ട് ബ്രേക്കപ്പ് ആവാൻ അറിയത്തില്ല, അല്ലെ പിരിയാൻ അറിയത്തില്ല. ഇതാര് പഠിപ്പിക്കുന്നു? അവക്ക് താല്പര്യമില്ല, അവള് പോട്ടെ. നിനക്ക് താല്പര്യമില്ല, നീയും പൊക്കോണം. അതുപോലെ തന്നെ അവളും തിരിച്ച് ഇതുപോലത്തെ കച്ചറ ഉണ്ടാക്കാൻ പാടില്ല. ഇവിടെ ആണും പെണ്ണും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കച്ചറയാ. ഡിവോഴ്സായ കച്ചറ, ബ്രേക്കപ്പ് ആയ കച്ചറ, ആത്മഹത്യ, കൊലപാതകം, മാസിഡ്, പെട്രോള്, ഡിപ്രഷൻ, കോമഡി തന്നെ കോമഡി. ഇത് ശരിക്കും കോമഡിയായി. ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുത്തിയിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞുണ്ടല്ലോ, ഓഫ്, ഇത് ദൂരെ ആളെ കണ്ടുകൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത് ഇവിടെ. പിന്നെ കൊച്ചുണ്ടായത്, അതിനകത്ത് ഇപ്പോൾ ആ രണ്ടുപേർക്ക് ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട്. ഇനി രണ്ടുപേർക്കും താല്പര്യമില്ലെങ്കിൽ അത് ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ട ഒരു സംവിധാനം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് കുട്ടികളൊക്കെ അങ്ങനെ ഉണ്ടായാൽ ചിലപ്പോൾ അവർ നശിച്ച് ജീവിതമൊക്കെ തകർന്നൊരു പരിവോ. അതിനകത്ത് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളെ ഉണ്ടാക്കുന്ന വലിയ ആന കാര്യമൊന്നുമല്ല. ഇവിടെ പട്ടിയും പൂച്ചയും ആടും പശുവും ഈച്ചയും പ്രാണികളും, എന്താ പറയുക, അവൻ്റെ മത്സ്യം, പക്ഷികൾ, മൃഗങ്ങൾ, മനുഷ്യർ, വൃക്ഷങ്ങൾ എല്ലാം ഇങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ റീപ്രൊഡക്ഷൻ ഇടയിലുണ്ടായത് അല്ല, ഇവർ റീപ്രൊഡ്യൂസ് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ല അതിൽ കൂടുതൽ ഇതിനകത്ത് വലിയ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. പിന്നെ പിള്ളേരെ വളർത്തുന്നതിനകത്ത് നല്ല രീതിയിലൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ അത് ആ മനുഷ്യനും അതുപോലെ തന്നെ വളർത്തുന്ന ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാവും. ഇതല്ലാതെ രീതിയിലൊക്കെ വളർത്തിക്കൊണ്ട് വന്ന് തോന്നിയ പോലെ, ഇത് ഈ പറഞ്ഞ പോലെ കല്യാണം കഴിച്ചു, കുട്ടികളില്ലെന്ന് ചോദിച്ചു, കല്യാണം കഴിക്കുന്നതെന്ന് ചോദിച്ചു, കല്യാണം കഴിച്ചു, കുട്ടികളൊന്നും ആയില്ലേ എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ അങ്ങനെ ഒരു കൊച്ചുണ്ടായി. എല്ലാവരും പ്രസവിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് പേരുടെ ഈ ഇമ്പോർട്ടൻസി പോലത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ മെഡിക്കൽ സയൻസ് പുരോഗമിച്ചിട്ടുണ്ട്. പോരാത്തതിന് ഈ പ്രസവത്തോടു കൂടിയുള്ള മരണ, ശിശു മരണ നിരക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പുരോഗമനം വന്ന മെഡിക്കൽ സയൻസ് പുരോഗമിക്കുന്നതുകൊണ്ടുള്ള ചില ഗുണങ്ങൾ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ചിലപ്പോൾ ആറ് പേരും പിള്ളേരൊക്കെ ഉണ്ടാവും, പക്ഷേ അതിനകത്ത് മൂന്നാളിനെ ചത്തു, അല്ല പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇപ്പം അങ്ങനെയല്ല, രണ്ടെണ്ണമൊക്കെ മതി, സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് രണ്ട് കുട്ടികളൊക്കെ അധികമാണ് ശരിക്കും, ഒരെണ്ണം തന്നെ അധികം അപ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവൻ്റെ കൂടെ എന്തുകൊണ്ട് അവിടെ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ രസകരമായ സംഭവം. ഈ ക്യാമറ പിടിച്ച് നടക്കുന്നവൻ എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. ആ വക്കും ഉണ്ടെന്ന് കൂട്ടിക്കും, രണ്ട് പേരുടെ സൈഡ് നിൽക്കാൻ പറ്റത്തില്ല, കാരണം നമുക്ക് രണ്ടുപേരുടെ ക്യാരക്ടർ അറിയത്തില്ല. എന്തെങ്കിലും തരത്തിലൊരു സൂചന പോലും ആ വീഡിയോയിൽ നിന്ന് കിട്ടുന്നില്ല. ഈ വീഡിയോ എടുക്കുന്നവൻ നല്ല ഒന്നാം തരം വാളിയാണ്. അവൻ്റെ വർത്താനം കേട്ടാണ്, നീ ആരാ, നീ ആരാ, അവനെ ഞാനാരാ, നിനക്കറിയാം, നീ ചോദിക്കടാ എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു തരാം ഞാനാരാന്നു, എൻ്റെ ഭാര്യ ആരാന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ഇവിടെ നിലവിലെ ഭർത്താവാണ്. നിലവിലെ ഭർത്താവ്? നിനക്ക് ഉച്ചത വേണ്ടേ? ആ വേണ്ട, ഇപ്പം വന്നേക്കു വന്ന്. അപ്പം ഇവനെന്തോ കുഴപ്പമുണ്ട്, ഇവർ തമ്മിൽ ശരിയാവുന്നില്ല. പിന്നെ ഇവൻ എന്തിനാ ഈ കഷ്ടപ്പെട്ട് ഇതിൻ്റെ പുറകെ നടന്ന് ഈ പെണ്ണിനെ നാട്ടിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഒരു പ്രതികാരം അത്രയേ ഉള്ളൂ, അല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. കൊച്ചിനും പ്രയോജനം ഇല്ല, അവർക്ക് രണ്ടുപേർക്കും പ്രയോജനം ഇല്ല. കാരണം അവർക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് താമസിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവർ പിരിയണം, മാന്യമായിട്ട് തന്നെ പിരിയണം. ഇനി കച്ചറകൾ ഉണ്ടാക്കി, ഇനി ആ പെണ്ണ് കൊണ്ട് കേസ് കൊടുത്ത് ഇവനില്ലാത്ത കേസൊക്കെ അടിച്ച് കയറ്റി, ആ ഇനി അവൻ അതിൻ്റെ പുറകെ നടക്കുന്ന രീതിയിൽ പ്രതികാരവും അങ്ങനത്തെ കുറേ വകുപ്പുകളൊക്കെ ആഡ് ചെയ്ത് വല്ലവർക്കും കാശുണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കും. അല്ലേ, ഇത് മര്യാദയ്ക്ക് ഒരു പേപ്പറായി തീരാവുന്ന പ്രശ്നമൊക്കെ ഉള്ളൂ. ഇവിടെ ഈ നാട്ടിൽ ചുമ്മാ ആവശ്യമില്ലാതെ ഈ എന്താ പറയുക, ഈ സിസ്റ്റം ഇങ്ങനെ വെച്ചിട്ട് മാരീഡ് ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഫാമിലിക്കൊക്കെ ആണല്ലോ ഇമ്പോർട്ടൻസ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊന്നും അങ്ങനെ ഡിവോഴ്സ് നടക്കത്തില്ല. നടക്കും, ആറുമാസം കൊണ്ട് മ്യൂച്വലി നടന്നു പോകും, പക്ഷേ അത് സമ്മതിക്കത്തില്ല. അതിനകത്ത് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരിക, കച്ചറ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് സ്ഥിരം പരിപാടി. അപ്പോൾ ഇത് മാന്യമായിട്ട് ആളുകൾക്ക് പിരിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു വലിയ പോരായ്മയാണ്. ഇതൊക്കെ അങ്ങനെ പഠിച്ചെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും പഠിക്കേണ്ട വിഷയമാണ്, കാരണം എപ്പോഴാണെങ്കിലും പിരിയേണ്ടി വരും. ആർക്കും ഏത് സമയത്തും ഒരു ഡിവോഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാമല്ലോ. ബ്രേക്കപ്പ് ആണ് ഏറ്റവും രസം, പക്ഷേ ഡിവോഴ്സും നല്ല രസമാണ്. അതതിൻ്റെ സമയത്ത് നടക്കട്ടെ, അല്ലെങ്കിൽ അതങ്ങോട്ട് പോട്ടെ. അവൾ പോയാൽ പോട്ടെ, നീ നിൽക്കും തടോ, നിനക്ക് വേറെ വെണ്ണൊന്നും കിട്ടത്തില്ല, നീ അത്രയ്ക്ക് ഗതികെട്ടവനാണോ? അല്ല അറിയാൻ എൻ്റെ ചോദിക്കുക, അവൾക്ക് ഏതോ ഒരുത്തരെ കിട്ടി, ഒരു ഒരുത്തരം അവൾ അവൾ അവൻ്റെ കൂടെ പോയി. നീ എന്നാ, നിനക്കെന്നാ ഇനി ഇല്ലേ? എടാ, അവൾ പോയെങ്കിൽ വേറെ ഒന്ന്, അല്ലേ വേണ്ട, എന്തു ആയിക്കോട്ടെ, വേണ്ടെന്ന് വെച്ചാൽ വേണ്ട, നീ വേണമെന്ന് വെച്ചാൽ വേണം, അപ്പോൾ കിട്ടും. ഇത് അത്ര വലിയ ഓന സംഭവമൊന്നും അല്ല, ഈ ആണും പെണ്ണോടൊന്നിച്ച് നടക്കുന്നതൊന്നും. അത് നടക്കേണ്ട പോലെ നടക്കണം.
രസമാണെങ്കിൽ ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ 16-ാമത്തെ വയസ്സിൽ സ്നേഹമായിരിക്കത്തില്ല, 25-ാമത്തെ വയസ്സിൽ, 25-ാമത്തെ വയസ്സിൽ എൻ്റർടൈൻ ചെയ്ത ആളുകളെ ആയിരിക്കത്തില്ല നമ്മൾ 30-ാമത്തെ വയസ്സിൽ എൻ്റർടൈൻ ചെയ്യുന്നത്. 35-ാമത്തെ വയസ്സിൽ എന്താണ് ഉറപ്പായിട്ട് മനസ്സിലാക്കാം, ഏതൊരു പൊട്ടൻ മനസ്സാണ്, മോഹൻലാൽ അത്രയില്ല, നടനൊന്നും അല്ല, ഈ പറയുന്ന പോലെ രണ്ടാം നടൻ മൂന്നാം നടൻ ആവുന്നു അല്ല മോഹൻലാൽ ചുമ്മാ പറയുന്നതൊക്കെ, അതൊക്കെ മനസ്സിലാക്കാൻ ഏകദേശം ഒരു 35 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും മനസ്സിലാവേണ്ടതാണ്. പക്ഷേ ചിലർക്ക് മനസ്സിലായില്ലോ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഏറ്റവും വലിയ നടനാണെന്നൊക്കെ അതുപോലെയൊക്കെയുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് താല്പര്യമില്ല ഒരാൾക്ക്, ആർക്കെങ്കിലും ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ മറ്റേ നിൽക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, കഴിക്കുന്ന പോലും ശരിയാകത്തില്ല, അല്ലെ വേണം, കണ്ടാൽ തന്നെ കലിപ്പിടിക്കും. അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് പിന്നെ എന്തിനാ ഈ കഷ്ടപ്പെട്ട് ഈ ഒന്നിച്ച് ഇങ്ങനെ കിടന്ന് നേരങ്ങുന്ന, അങ്ങ് പോയിക്കോട്ടെ, അവളും രക്ഷപ്പെടും നീയും രക്ഷപ്പെടും. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒന്നിച്ച് കിടന്നുകൊണ്ട് ഈ കിടന്ന് കച്ചവടം ഉണ്ടാക്കി ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമായിരിക്കും മാറി നിന്ന് കഴിയുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് മാറിക്കഴിയും മനസ്സിലാവും. ഇത് നല്ല കാര്യമാണ് വന്നത്, അതിനകത്ത് വലിയ കാര്യമൊന്നും. പിന്നെ നാട്ടുകാരൊക്കെ കൂടെ കൂടി അവളെ എന്തൊരു ടൈപ്പ്, അവൾക്ക് കൊച്ചിനെ വേണ്ട, കൊച്ചിനെ എന്ത് ഇവന് വേണ്ടത്, രണ്ടുപേർക്കും ഒരേ ഉത്തരവാദിത്തം ഉള്ളൂ, അത് പെണ്ണിനും ആണെന്നും ഒന്നും അങ്ങനെ വ്യത്യാസമൊന്നും കാണിച്ച് വലിയ ഒരു പരിധി കഴിഞ്ഞാൽ കേട്ടോ, ഈ പ്രസവിച്ച പാടെ ആണുങ്ങൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല, മുലയില്ലല്ലോ. അതുകൊണ്ട് ആ സമയത്ത് പെണ്ണിന് കുറച്ചുകൂടി ഉത്തരവാദിത്വം ഉണ്ട്. അല്ല, അതിവിടെ പ്രകൃതി മൊത്തം അങ്ങനെയാണ് കേട്ടോ, അതേത് മൃഗത്തിനെ എടുത്താലും തള്ളയാണ് വളർത്തുന്നത്, അതങ്ങനെ അതിൻ്റെ ഒരു രീതി അതാണ്, പ്രകൃതി പ്രകൃതി അമ്മയും പ്രകൃതി ആ ദേവി, ആ ദേവിയാണോ ദേവനാണോ ഏത് മയിലാണേലും ആ പ്രകൃതി, അല്ല അതങ്ങനെയാണ്, മനുഷ്യന് വേറൊരു വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് രണ്ടുപേർക്കും വലിയ ഉത്തരവാദിത്വമൊന്നും ഇല്ല, പക്ഷേ മറ്റേത് എങ്ങനെ വളരും അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം, അപ്പനെന്താ അയാൾക്ക് എന്താ വളർത്തിക്കൂടെ, ഇതെന്താ നല്ലത് തന്നെ വേണോ, എല്ലാ ദിവസവും ഇതിന് തീറ്റി കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിർബന്ധമൊന്നും പിടിക്കണ്ട, അത് തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും അങ്ങ് കയറി കിടന്നുകൊണ്ട് അമ്മയാണ്, അമ്മ ഉപേക്ഷിച്ചില്ലേ, അച്ഛൻ ഉപേക്ഷിക്കുന്നു, അച്ഛൻ പീഡിപ്പിക്കുന്നു, അതിനൊന്നും ഒരു കുഴപ്പമില്ല, അച്ഛൻ മോളെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കുന്നു, എല്ലാം നടക്കുന്നുണ്ടെന്ന് ഇവിടെ. അതിനിടയിൽ ഇത് കയറും ചീള കേസ്, പിന്നെ ഇതിനകത്ത് ഇങ്ങനെ തന്നെയാണ് നടക്കേണ്ടത്, അവരുടെ ആ ബന്ധം കൊള്ളാത്ത ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം, അതുകൊണ്ട് അങ്ങനെ ഇത് സംഭവിച്ചു പോയി. അതിനകത്ത് ഇപ്പോൾ ഇവിടെ കിടന്ന നാട്ടുകാരെല്ലാം കൂടെ കൂടി അവരെ നന്നാക്കാനും ബാക്കിയുള്ളവരാരും ഇത് ചെയ്യരുതെന്ന് പറയാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ എന്തൊരു നാണംകെട്ട ഐഡിയകളാണേ. ഞാൻ പറഞ്ഞില്ല ഈസി ആയിട്ട് വേർപിരിയാൻ പറ്റണം, സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ടെൻഷൻ ഇല്ലാതെ രണ്ടുപേർക്കും വലിയ ദുരന്തങ്ങൾ സംഭവിക്കാതെ വേർതിരിയാൻ പറ്റുന്നതാണ് നല്ല റിലേഷൻഷിപ്പ്. മറ്റേതൊക്കെ മോശം, ഇപ്പോഴും മോശം കണ്ടില്ല, അവരുടെ ഇത്ര നാളത്തെ ജീവിതം ദുരിതമായിരുന്നു, അലമ്പായിരുന്നു, കച്ചറയായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ പിരിയുന്നത് വരെ അലമ്പ, ഡീസൻ്റായിട്ട് നടക്കുന്ന മനുഷ്യർ ഇത്തിരി എഡ്യൂക്കേറ്റഡ് ആണ് നല്ല രീതിയിൽ, എഡ്യൂക്കേഷൻ മാത്രം പോരാ, മാന്യമായ രീതിയിൽ ഇടപെടാൻ അറിയാവുന്നവരും കുറച്ചും കൂടി നല്ല രീതിയിൽ ചിന്തിക്കാൻ ശേഷിയുള്ളവർക്കും ഡിവോഴ്സൊന്നും അത്ര വലിയ കാര്യമൊന്നും ആയിരിക്കത്തില്ല, ബ്രേക്കപ്പ് ആണെങ്കിലും അവർ ഈസിയായിട്ട് അത് മാനേജ് ചെയ്യും. അല്ലാത്തവർ ഇങ്ങനെ കരഞ്ഞു കൂവി ഈ പറഞ്ഞ പോലെ പലതരം ആത്മഹത്യ, കൊലപാതകം, ആസിഡ്, പെട്രോള്, ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ്, അങ്ങനെ പല ഐറ്റമുണ്ട്, മെഡിക്കേഷനൊക്കെ വേണ്ടി വരും ചിലർക്ക്. എന്തിനാണോ എന്തോ ഒരു 3 മാസം മാക്സിമം ആണ് 3 മണിക്കൂർ കൊണ്ട് ഇത് മാറ്റണം, അത് നടന്നില്ലെങ്കിൽ പിന്നെ എന്തോ കുഴപ്പമുണ്ട്.